الحمد لله الصلاة والسلام على أشرف الأنبياء المرسلين وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കർമ്മപാഠങ്ങൾ എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. പക്ഷേ അതെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒന്നാമതായിക്കൊണ്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരം. അപ്പോൾ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള സ്വബോധമുള്ള ഓരോ മുസ്ലിമിനും നമസ്കാരം നിർബന്ധമാണ് എന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി അസുഖമുണ്ടായെങ്കിൽ പോലും, രോഗമുണ്ടായാലും, യാത്രക്കാരാണെങ്കിലും ഒക്കെ നമസ്കാരം ഉപേക്ഷിക്കുവാൻ പാടില്ല. അവർക്ക് പ്രത്യേക ഇളവുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ജമ്മു കസറാക്കുക, അങ്ങനെയുള്ള ഇളവുകൾ നമസ്കാരം. എന്നാലും രോഗം ഉണ്ടായാലും അതുപോലെ തന്നെ യാത്രക്കാരായാലും ഒക്കെ നമസ്കാരം ഉപേക്ഷിക്കാൻ ഒരിക്കലും പാടില്ല. അവർക്ക് ഇളവുകളുണ്ട്, ജമ്മു കസറ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം അസുഖമുള്ള ആളുകൾക്ക് നിന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, ഇരുന്ന് നമസ്കരിക്കുക, ഇടന്നൊക്കെ നമസ്കരിക്കാം. എന്നാലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമസ്കാരം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ സത്യനിഷേധികളായി തീരുമെന്ന്. ഒരു മുസ്ലിം മുസ്ലിം തമ്മിലുള്ള വ്യത്യാസമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന നമസ്കാരമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ സത്യനിഷേധികളായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നാമും അവരും അഥവാ മുസ്ലിം സത്യവിശ്വാസ സത്യനിഷേധികളും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാകുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ സത്യനിഷേധിയായി തീർന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? നമസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അല്ലേ. നമുക്കറിയാം നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായിട്ടുള്ളൊരു സ്വകാര്യ സംഭാഷണമാണ്. സ്വകാര്യ സംഭാഷണമാണ്, ഒരു മുനാജാത്താണ് അല്ലേ. അള്ളാഹുവിനോട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിക്കൊണ്ട് നമ്മൾ ഹജ്ജഹത്ത് ചൊല്ലുന്നു, അല്ലെങ്കിൽ അള്ളാഹു ബൈദു വൈനി ചൊല്ലുന്നു. പിന്നീട് നമ്മൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കുയിലേക്ക് പോകുന്നു. റുക്കുയിൽ നമ്മൾ സുബ്ഹാന റബ്ബിൽ അല്ലേ, സുബ്ഹാന റബ്ബിൽ അലീം എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമ്മൾ സുജൂദിലേക്ക് ഇഹ്തിദാലി റബ്ബനാ ലക്കൽ ഹംദ്, അതുപോലെ തന്നെ സുജൂദിൽ സുബ്ഹാന റബ്ബിൽ അല, പിന്നെ ആ ഇടയിൽ ഇരുത്തത്തിൽ അള്ളാഹുമ്മ ഉഫ്ഫിർലി അല്ലേ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ അള്ളാഹുമ്മ ഉഫ്ഫിർലി വർഹംനി വജ്ബുർനി ഫദ്നി വർസുഖ്നി. അപ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, റിസ്ക് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഭക്തിയോടുകൂടി വേണം നമ്മൾ നമസ്കരിക്കാൻ. തുമഅനിയത്തോടുകൂടി, അടക്കത്തോടും ഒതുക്കത്തോടും, അതുപോലെ തന്നെ ഖുശൂഓടുകൂടി, ഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. എന്നാൽ ഭൂരിഭാഗം ആളുകളെ എങ്ങനെയാണ് നമസ്കരിക്കുക നിന്നാൽ അവൻ്റെ ചിന്ത പല സ്ഥലത്തേക്കും പോകും അല്ലേ. എന്തെങ്കിലും കളിക്കാൻ പോകുന്നതിൻ്റെ കളി ഗ്രൗണ്ടിലായിരിക്കും അവൻ്റെ ചിന്ത, അതല്ലെങ്കിൽ വേറെ പല മേഖലകളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും.
അപ്പം നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അള്ളാഹുവിങ്കലും ലഭിക്കില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇത് താൻ നാം പ്രവർത്തിക്കുന്നതും പറയുന്നതും കാണുകയും നാം പറയുന്നതൊക്കെ കേൾക്കുകയും നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുകയും അള്ളാഹു ചെയ്യുന്നുണ്ട് എന്ന ചിന്ത നമസ്കാരത്തിലുടനീളം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന, നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ, പ്രാർത്ഥനകൾ അള്ളാഹു അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ നമസ്കരിക്കുന്ന നമ്മുടെ രൂപം അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടിയായി നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇങ്ങനെ പൂർണ്ണമായ അടക്കത്തോടും ഏകാഗ്രതയോടും കൂടി ചിന്ത മറ്റു പല ചിന്തകളിലേക്ക് പോകാതെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമസ്കാരത്തിൻ്റെ ചിന്തകളിലേക്ക് മാത്രം വന്നുകൊണ്ട് ഇങ്ങനെ പൂർണ്ണമായ അടക്കത്തോടും ഏകാഗ്രതയോടും കൂടി നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്ന സൂറത്തു മുഅ്മിനിലൂടെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താ പറയുന്നതെന്നോ, എന്താണ് പറയുന്നത് എന്നറിയുമോ? സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള, അള്ളാഹു പറയുന്നു അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു സത്യവിശ്വാസികൾ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി പറയുന്നത്, ഞാൻ നമസ്കാരത്തിൽ പറയുന്നതും ചൊല്ലുന്നതും ചെയ്യുന്നതുമൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള നമസ്കാരം കൊണ്ടേ കാര്യമുള്ളൂ? അലസമായിക്കൊണ്ടും അശ്രദ്ധയോടും കൂടി നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇല്ല എന്ന് മാത്രമല്ല, പരലോകത്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. നമുക്കെല്ലാവരും സുപരിചിതമായിട്ടുള്ള ആയത്താണ് അല്ലേ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്താ നമസ്കരിക്കുന്നവർക്ക് നാശം? ബാക്കി കൂടി നോക്കാം നമുക്ക്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹും, എങ്ങനെ നമസ്കരിക്കുന്നവർക്ക് അശ്രദ്ധയോടുകൂടി, ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന നമസ്കാരം നമ്മൾ കുറേ പറഞ്ഞില്ലേ, കുറേ ആളുകൾ പറഞ്ഞില്ലേ, അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം, അങ്ങനെയുള്ള നമസ്കാരം കൊണ്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എങ്ങനെ നമസ്കരിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നമസ്കാരം നമ്മൾ നിർവഹിക്കുവാൻ ശീലിക്കുക. അള്ളാഹു നമ്മെ എങ്കിൽ അള്ളാഹു നമ്മെ തീർച്ചയായും രക്ഷിക്കുന്നതാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ പരലോകത്ത് വിജയികളായി തീരാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാല്ലാ ഇനി അങ്ങനെ ആയിരിക്കുമല്ലേ, നീ അങ്ങോട്ട് ഇനി ദുഹ്റാണ് അടുത്ത, ഇനി ഏതാണോ നമുക്ക് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന നമസ്കാരങ്ങൾ, അത് വളരെ നമ്മൾ പറഞ്ഞ ഈ ഘടകങ്ങളോടുകൂടി മനസ്സിലായോ? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ബോധത്തോടുകൂടി, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി പറയുന്ന ദിക്കറുകളും പ്രാർത്ഥനകളുമൊക്കെ കൃത്യമായി വ്യക്തതയോടുകൂടി ചൊല്ലി അടക്കത്തോടും ഒതുക്കത്തോടും ഒക്കെ നിസ്കരിക്കാൻ സാധിക്കണം. ചില ആളുകൾ നമസ്കാരം ഉണ്ട് എങ്ങനെയാണ്, അതൊരു വിശ്വാസം പറഞ്ഞ അവർ കാക്ക രക്തം കൊത്തിത്തുന്നത് പോലെയാണെന്ന് പറഞ്ഞു. ഒറ്റ പോക്ക് സുജു റുക്കു സുജു ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളില്ല, വളരെ വേഗതത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെയല്ല. ഒക്കെ അതിൻ്റെ ആ വിശ്രദാലിസ്വലം പഠിപ്പിച്ചതുപോലെ റുക്കു അതിൻ്റെ കൃത്യമായ ആ രൂപത്തിൽ, സുജൂദ് ആ ശരിക്ക് ആ പറഞ്ഞ ഈ അവയവങ്ങളൊക്കെ നിലത്ത് വെച്ച് വളരെ അവധാനതയോടുകൂടി നിസ്കരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പരലോകത്തെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങളിതിൽ പറഞ്ഞ രണ്ട് മൂന്ന് ആയത്തുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തെക്കുറിച്ച്.
അപ്പോൾ ആ ആയത്തും ഇതിൻ്റെ അർത്ഥവും കാണാതെ പഠിക്കുക. ഇൻഷാല്ലാ ഇത് വായിച്ചു നോക്കുക. ഇതിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളെ ആക്കി തീർക്കുക കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.